All, welcome to another session of Engineering Graphics, Semester 2. My name is Rahul Anand, Assistant Professor, Department of Mechanical Engineering, Srinarayana Institute of Technology, Adur. Welcome all. So students, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻസിലെ ക്യൂബിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ ക്യൂബ് ഓഫ് 40 mm സൈഡ് ലൈസ് ഓൺ വൺ ഓഫ് ഇറ്റ് സ്ക്വയർ ഫേസസ് ഓൺ ദ ഗ്രൗണ്ട് പ്ലെയിൻ ആൻഡ് അനദർ ഫേസ് ഓൺ ദ പിച്ചർ പ്ലെയിൻ. ദ സ്റ്റേഷൻ പോയിന്റ് ഈസ് 45 mm ഇൻ ഫ്രണ്ട് ഓഫ് ദ പിച്ചർ പ്ലെയിൻ ആൻഡ് 50 mm എബോവ് ദ ഗ്രൗണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ആൻഡ് ലൈസ് ഇൻ എ പ്ലെയിൻ വിച്ച് ഈസ് 60 mm ടു ദ റൈറ്റ് ഓഫ് ദ ആക്സിസ് ഓഫ് ദ ക്യൂബ്, ഡ്രോ ദ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ഓഫ് ദ ക്യൂബ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഈ ക്വസ്റ്റ്യൻ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് ഒരു ക്യൂബിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്യൂബ് എന്ന് പറയുന്നത് സൈഡ് തന്നേക്കുന്നതെന്ന് പറയുന്നത് 40 mm ആണ് സൈഡ് തന്നിരിക്കുന്നത്. അത് ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു സ്ക്വയർ ഫേസിലാണ് ലൈ ചെയ്യുന്നത്. അതും ജി പിയിലും അതുപോലെ തന്നെ, ജി പി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് പ്ലെയിനിലും അതുപോലെ തന്നെ ഒരു ഫേസ് ഇവിടെ പിക്ചർ പ്ലെയിനിലും ആണ് ഉള്ളത്. ഇനി പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കേസ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ, അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ക്യൂബ് തന്നിട്ടുണ്ട്. ക്യൂബാണ്, ക്യൂബ് എന്ന് പറയുന്നത് 40 mm. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എന്താണ് തന്നിരിക്കുന്നത്, അത് ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത് ജി പിയിലും അതുപോലെ തന്നെ പിക്ചർ പ്ലെയിനിലും ആണ് ലൈ ചെയ്യുന്നത്. അപ്പോൾ ജി പിയിലും പിക്ചർ പ്ലെയിനിലും ആണ് അത് ലൈ ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ഗ്രൗണ്ട് പിക്ചർ പ്ലെയിനിൽ നിന്ന് 45 mm താഴേക്ക് മാറിയാണ് എന്ത് ലൈ ചെയ്യുന്നത്. ഈ സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത് എസ് പി ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് പിക്ചർ പ്ലെയിനാണ്, ഇത് ഗ്രൗണ്ട് പ്ലെയിൻ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലൈൻ നമ്മൾ ഉദ്ദേശിക്കും. ആ ഗ്രൗണ്ട് ലൈനിൽ നിന്ന് 50 mm മാറിയാണ് എന്ത് ലൈ ചെയ്യുന്നത്, ഈ പറയുന്ന എസ് പി, ഈ ഗ്രൗണ്ട് പ്ലെയിനിൻ്റെ എസ് പി ലൈ ചെയ്യുന്നതെന്നും പറയുന്നു. ഓക്കെ, ഇനി സെൻട്രൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ക്യൂബിൽ നിന്ന് 60 ക്യൂബിൻ്റെ സെൻട്രിൽ നിന്ന് 60 mm മാറിയാണ് എന്തുള്ളത്, 60 mm മാറിയാണ് എന്തുള്ളത് ഈ പറയുന്ന സെൻട്രൽ പ്ലെയിൻ ഉള്ളത്. അതും റൈറ്റ് സൈഡ് ഓഫ് ദ ക്യൂബ്, ആക്സിസ് ഓഫ് ക്യൂബിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ പിക്ചർ പ്ലെയിൻ ഉള്ളത്. ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്നത് പോലെ ഇവിടെ തന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ക്യൂബ് ആണ് തന്നിരിക്കുന്നത്. ക്യൂബിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 40 mm ആണ്. അതിൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത്, സ്ക്വയർ ഫേസ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് പ്ലെയിനിലും ഒരു ഫേസ് എന്ന് പറയുന്നത് പിക്ചർ പ്ലെയിനിലുമാണ് ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് പ്ലെയിനും പിക്ചർ പ്ലെയിനുമാണ് നമ്മൾ വരയ്ക്കേണ്ടത്. എന്ന് പറയുമ്പോൾ പിക്ചർ പ്ലെയിനിൻ്റെ ലൈൻസ് ആണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. ഇത് പിക്ചർ പ്ലെയിനിൻ്റെ ലൈനും, ഇനി അടുത്ത് നമ്മൾ വരയ്ക്കുന്നതെന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്രൗണ്ട് പ്ലെയിനുമാണ്. ഓക്കെ, ഇതിനെ നമ്മൾ പിക്ചർ പ്ലെയിനിന് പി പി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇത് നമ്മുടെ ഗ്രൗണ്ട് പ്ലെയിനാണ്, ജി എൽ എന്ന് നമ്മൾ, അത് ഗ്രൗണ്ട് ലൈനെ നമ്മൾ ജി എൽ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അടുത്ത് ഇനി നമുക്ക് വരയ്ക്കാനുള്ളതെന്ന് പറയുമ്പം, ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് ക്യൂബ് 40 mm, അതിൻ്റെ ഒരു സ്ക്വയർ ഫേസ് എന്ന് പറയുന്നത് ഇവിടെ ലൈ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന പിക്ചർ പ്ലെയിനിൽ ലൈ ചെയ്യുന്നു. അപ്പം അത് നമ്മൾ വരയ്ക്കുകയാണ്. പിക്ചർ പ്ലെയിനിൽ ഒരു ഫേസ്, ക്യൂബ് 40 mm ആണ്. ആ 40 mm എടുത്ത് നമ്മൾ അത് ഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ പിക്ചർ പ്ലെയിനിലുള്ളത് നമ്മൾ വരച്ചു. ഇനി അതുപോലെ തന്നെ ഇവിടെയുണ്ട് ഗ്രൗണ്ട് പ്ലെയിനും സെയിം സ്ക്വയർ ഫേസ് ലൈ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗ്രൗണ്ട്
plane ile kolu namlan diyeno varikyanı çiğin ada. Ground plane ile kolu namlı varıcı. İni idini şeşim idini namlı naming kudukam boğana. Naming enne varayınnadı. İppam idu namlı yedan verinnadı. Namlı top view ayet verin. Ippam top view ne namlı deyinna. A, B, C, D inne kudukkunu. Find opposite side enne varayınna. 1, 2, 3, 4. Naming çeyinna. Front view ആണ് ഇത് വരുന്നത് അപ്പോൾ ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് ഇന്ന എബി യും ഇവിടെ എന്താ വരുന്നത് ഇത് നമ്മുടെ വരും എ ബി ബ്രാക്കറ്റിൽ ഡി വരും ഇവിടെ സി വരും ഇവിടെ എന്താ വരും ഇവിടെ 1 വരും ഇവിടെ 4 വരും ഇവിടെ എന്താണ് വരുന്നത് ഇവിടെ 2 വരും 3 വരും ഓക്കേ ഇത്രയും നെയിമിംഗ് ചെയ്തു സൈഡ് എന്ന് പറയുന്നത് 40 mm ആണ് എല്ലാത്തിന്റെ ഇനി ഇതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യണം സെൻട്രൽ പോയിന്റ് കണ്ടുപിടിച്ചതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് സ്റ്റേഷൻ പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ക്യൂബിൽ നിന്ന് റൈറ്റിലേക്ക് 60 മാറിയാണ് അപ്പോൾ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതിലേക്ക് വരും ഇവിടത്തെ 60 മാറിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി അത് വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ അത് സെൻട്രൽ പോയിന്റ് നമുക്ക് കിട്ടണം സെൻട്രൽ പോയിന്റ് നമ്മൾ ഫൈൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഡയഗണൽ വരയ്ക്കാം അല്ലെങ്കിൽ ഇപ്പം ഈസി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഡയറക്റ്റ് സെൻട്രൽ പോയിന്റ് ഇങ്ങനെ ഫൈൻഡ് ചെയ്യുന്നു ഇതിനെ ഒന്ന് കൊടുക്കുന്നു അവിടെ നിന്ന് എത്ര എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് 60 mm ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ 60 mm ഇവിടെ നിന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നു സാറ്റിൽ ഇവിടെ ആയിട്ട് വരും 60 mm അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിൻ്റെ സെൻട്രൽ പോയിന്റിൽ നിന്നും നമ്മൾ 60 mm എടുക്കുന്നു മാർക്ക് ചെയ്യുന്നു ഈ രണ്ട് ഇതിനെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് ലൈൻ വരയ്ക്കുന്നു ആ ലൈൻ ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് സെൻട്രൽ ലൈൻ വരച്ചു സെൻട്രൽ ലൈൻ വരച്ചതിന് ശേഷം ഇതാണ് നമ്മുടെ സെൻട്രൽ പ്ലെയിൻ അല്ലെങ്കിൽ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇനി നമുക്ക് സ്റ്റേഷൻ പോയിന്റ്സ് മാർക്ക് ചെയ്യണം സ്റ്റേഷൻ പോയിന്റ്സ് എന്ന് പറയുന്നത് 45 mm എ പി പി എന്ന് മാറി എന്ന് പറയുമ്പോൾ പിക്ചർ പ്ലെയിനിൽ നിന്ന് മാറിയാണ് നമ്മുടെ സ്റ്റേഷൻ പോയിന്റ് അപ്പോൾ 45 mm നമ്മൾ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ 50 mm എബോ ഗ്രൗണ്ട് പ്ലെയിനാണ് ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്ന് 50 mm മാറി നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനെ എസ് പി എന്നും ഇവിടെ നിന്ന് ഡാഷസ് വരുന്നതുകൊണ്ട് എസ് പി ഡാഷസ് നമ്മൾ നിയമം ചെയ്യുന്നു ഇനി അതിനുശേഷം എന്താ പറഞ്ഞിരിക്കുന്നത് എല്ലാ പോയിന്റ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം ഈ എസ് പി ഡാഷിലേക്ക് നമ്മൾ ലൈൻസ് വരയ്ക്കണം എല്ലാ പോയിന്റ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു പ്രൊജക്ഷൻസ് ലൈൻസ് വരയ്ക്കുകയാണ് പ്രൊജക്ഷൻസ് ലൈൻസ് എല്ലാ പോയിന്റ്സിൽ നിന്നും എസ് പി ഡാഷിലേക്ക് നമ്മൾ പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുകയാണ് ചെയ്യുന്നത് എല്ലാ പോയിന്റ്സിൽ നിന്നാണ് വരയ്ക്കേണ്ടത് എല്ലാ പോയിന്റ്സിൽ നിന്നും ഈ ക്യൂബിൻ്റെ ഫേസസ് വരച്ചേക്കുന്ന എല്ലാ പോയിന്റ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു ലൈൻസ് വരയ്ക്കുകയാണ് ചെയ്യുന്നത് ലൈൻസ് അതുപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ ഇവിടെ നിന്നും വരയ്ക്കണം ഈ പറയുന്ന നമ്മുടെ ടോപ്പിൽ നിന്നും പിക്ചർ പ്ലെയിനിലിരിക്കുന്ന ആ ഒരു പൊസിഷനിൽ നിന്നും നമ്മുടെ സ്റ്റേഷൻ പോയിന്റ് എസ് പിയിലേക്ക് വരയ്ക്കണം എസ് പിയിലേക്ക് വരയ്ക്കണം ഇൻ ഫ്രണ്ട് ഓഫ് 45 ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് 45 എടുത്ത് തന്നെ വരയ്ക്കുക വരയ്ക്കുകയാണ് ഓക്കെ വരച്ചു ഇതിനുശേഷം ഇത് ഈ പിക്ചർ പ്ലെയിനിൽ മീറ്റ് ചെയ്യുന്ന ഓരോ പോയിന്റ്സ് ഉണ്ടല്ലോ ഇത് ഇവിടെയാണ് അതുപോലെ ഇത് ഇവിടെ അതിനെ നമ്മൾ
name kodukkuvaanu cheyyunnu ennu parayunnathu 1-4- alle 114-41- idu b aagada pole enna mark cheyidu endanu 21-31- okay ini ee meet cheyda points il ninnu nammal endu cheyyanu straight lines thaayekku varikkanu straight lines idum projections thanaanu idu ingotta irunnu sp ilekku idu ingotta irunnu ini nammal projections thaayekkanu varikkanu ഇതിലേക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടാണ് 4 ലേക്കും വേണം അതുപോലെ തന്നെ 1 ലേക്കും വേണം 4 എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ മീറ്റ് ചെയ്തു അടുത്ത 1 എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പം ഇതും ഇതുമാണ് അടുത്തത് നമുക്ക് വരുന്നെന്ന് പറയുന്നത് ഈ രണ്ട് ലൈൻസ് ആണ് ഓക്കേ അടുത്ത വരുന്നെന്ന് പറയുന്നത് ഇവിടാണ് അപ്പം ആ ലൈൻസ് ഇവിടെയാണ് ഒന്ന് 3 ile meet yene 3 nu arayna ee point aanu adutha 4 nu arayna adutha idana nammal varunathu adutha 3 nu arayna ee point aanu okay train kittiyalo 2 nu arayna point 3 nu arayna ini adu namukku endiya adine namukku name cheyaka capital letters aanu njan idu name cheynathu a A ഇവിടെ എന്ത് വരും B വരും ഇതെന്ന് പറയുന്നതാണ് C എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നതാണ് D എന്ന് പറയുന്ന പോയിന്റ് ഇനി 1 എന്ന് പറയുന്ന പോയിന്റ് ഏതാണ് ഇതാണ് 1 ഇതെന്ന് പറയുന്നത് എന്ത് വരും 2 വരും ഇതെന്ന് പറയുന്നത് 3 വരും ഇത് 4 വരും ഇനി ഈ പോയിന്റ്സ് ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് വരും ക്യൂബിന്റെ പെർസ്പെക്റ്റീവ് വ്യൂ കിട്ടും ക്യൂബിന്റെ പെർസ്പെക്റ്റീവ് വ്യൂവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് ജോയിൻ ചെയ്യാൻ പോവാണ് join ചെയ്യുന്നു blue pen വെച്ച് ഞാൻ join ചെയ്യുന്നു അത്രയും ലൈൻസ് ആണ് അതെല്ലാം അവിടെ ചേരുമ്പോൾ നമുക്ക് എന്ത് ഇടും എക്സാക്ട്ലി എന്താണോ നമുക്ക് വേണ്ട ക്യൂബ് ആ ക്യൂബ് നമുക്ക് കിട്ടും ഇനി ഇത്രയും പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്തു ഇപ്പോൾ ക്യൂബിന്റെ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇനി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിഡൻ ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്യണം ഹിഡൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു വ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സൈഡിൽ നിന്ന് നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത പോർഷൻസ് ഏതാണ് ഈ 1A എന്ന് പറയുന്ന പോർഷൻസ് നമുക്ക് എന്ത് ചെയ്യാം അത് കാണാൻ പറ്റില്ല അപ്പോൾ അത് ഞാൻ ഡോട്ടഡ് ലൈൻസിലാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ 2 എന്ന് പറയുന്നതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കാണാൻ പറ്റില്ല അപ്പോൾ അതെന്ന് പറയുന്നത് ഞാൻ ഡോട്ടഡ് ലൈൻസിൽ മാർക്ക് ചെയ്യുന്നു പിന്നെ ഇവിടെ 4-1 എന്ന് പറയുന്നതും എന്ത് ചെയ്യുന്നു ഞാൻ ഡോട്ടഡ് ലൈൻസിൽ മാർക്ക് ചെയ്യുകയാണ് അപ്പം ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും തിൻ ലൈൻസിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വരയ്ക്കേണ്ടതാണ് കണ്ടിന്യൂസ് ലൈൻസ് ആയിരിക്കണം ഈ പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഡോട്ടഡ് ലൈൻസിലാണ് വരയ്ക്കേണ്ടത് ഓക്കെ അത് നമുക്ക് എന്താണ് വിസിബിൾ അല്ലാത്തതുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക സെയിം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഡിഫറെൻ്റ് ടെക്സ്റ്റ് ബുക്കിൽ VP പബ്ലിക്കേഷൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അതുപോലെ തന്നെ പല ടെക്സ്റ്റ് ബുക്സും ഉണ്ട് ഗ്രാഫിക്സിൻ്റെ നിങ്ങൾ ചെയ്ത് നോക്കുക